വെൽക്കം ടു അവർ ചാനൽ ആൻഡ് നിഖിൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞങ്ങളൊരു ഹോം ടൂറായിട്ടാണ്. നിങ്ങൾ കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ റിക്വസ്റ്റ് പ്രമാണിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് തൊട്ട് പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ ലിവിങ് റൂം. ഇവിടെയാണ് ഞങ്ങളുടെ മെജോറിറ്റി ടൈം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കാറ്. ഇവിടെ ഇരുന്ന് ടി വി കാണും. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഡേയ്സിൽ ഞങ്ങളുടെ മേജർ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു പരിപാടി. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം. ഇതിനകത്ത് അതെ, ഇതാണ് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഫോട്ടോ. ഇത് ഞാൻ എൻ്റെ പപ്പിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. കല്യാണത്തിന് മുന്നേ തന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് അവിടെ വെക്കണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പപ്പിക്ക് ഈ ഫോട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ അധികം ഓവറാക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു സീനറി പോലെ. ഞങ്ങൾ ഈ കളർ കോഡിന് മാച്ച് ചെയ്തിട്ട് ആണ് പാനായാലും സീനറി ആയാലും സെലക്ട് ചെയ്തത്. പിന്നെ ആ ടൈമിൽ ഭയങ്കര ഹരിബറി ആയിരുന്നു. കല്യാണത്തിന് മുന്നായിരുന്നു ഇത് മൊത്തം ഫിക്സ് ചെയ്തത്. അപ്പോൾ ടൈമിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, കുറച്ച് ഹരിബറി ആയിരുന്നു. പിന്നെ ആ കളർ ഷെയ്ഡിനോട് തന്നെ മാച്ച് ചെയ്ത് ഒരു ക്ലോക്ക് എടുത്തു. ഒന്നും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ക്ലോക്കൊന്നുമല്ല. സീനറിക്ക് ഒരു 2500 റേറ്റ് വന്നിട്ടുണ്ട്. ക്ലോക്ക് 1000 താഴെ വന്നിട്ടുള്ള റേറ്റ്. പിന്നെ ഇതൊക്കെ ഞാനും എൻ്റെ അനിയനും കൂടെ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയത് തന്നെ ആ ടൈമിൽ. ഇങ്ങനത്തെ ഒരു ഇതിലുള്ള ഫ്ലവർ ബേസ്. പിന്നെ ഇത് ഞങ്ങളുടെ ടി വി, MI ടി വിയാണ്. 50 ഇഞ്ചസിൻ്റെ MI ടി വിയാണ്. പിന്നെ ഇത് രണ്ടും സൈഡിൽ ഡിസൈൻ ചെയ്യാനായിട്ട് പപ്പയാണ് മേടിച്ചുകൊണ്ടുവന്നത്. ഞാൻ കുറേ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. പപ്പ നാട്ടിൽ വന്നതിന് ശേഷം ആണ് ഇത് കിട്ടിയത് ഞങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ ഇൻറ്റീരിയർ സെക്ഷൻ ഡീൽ ചെയ്ത ഇതുകളാണ്. ഇതൊക്കെ ഈ ബോർഡൊക്കെ ഇൻറ്റീരിയർകാർ ചെയ്തതാണ്. ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ കുറേ അധികം കുറച്ച് പേര് ഇങ്ങനെ വീട് പണിയാൻ, ഐ മീൻ ഞങ്ങളിത് റിനോവേഷനാണ്, പക്ഷേ വീട് പണിയാനായിട്ട് കുറേ പേര് ഇപ്പോൾ നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു റെഫറൻസും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. മുകളിൽ ജിപ്സം സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. ഇതിൻ്റെ അകത്തൊക്കെ ചെയ്തിരിക്കുന്ന LED ലൈറ്റ്സ് ആണ്. അതായത് നമ്മൾ, നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര എന്താ പറയുക, ഇലക്ട്രിസിറ്റി ഭയങ്കരമായിട്ട് വേണ്ടി വരും എന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ 3W 6W ലൈറ്റുകളാണ്. ഇത് കുഞ്ഞു ലൈറ്റുകളൊക്കെ 3W ലൈറ്റാണ്. പിന്നെ സ്ട്രിപ്പൊക്കെ LED സ്ട്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. വാം കോമ്പിനേഷനിൽ പോകാൻ കാരണം എനിക്ക് തോന്നി ഈ ലിവിങ് റൂമും ഡൈനിങ് റൂമും കുറച്ച് വാം ആംബിയൻസ് കിട്ടണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പോയത്. പിന്നെ ഈ ബ്ലൈൻഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കർട്ടൻസ് മൊത്തം ബ്ലൈൻഡ്സാണ് വന്നിരിക്കുന്നത്. കുറച്ച് ക്വാളിറ്റി സ്ക്വയർ ഫീറ്റ് 140 റേറ്റ് വരുന്ന ബ്ലൈൻഡ്സാണ് കർട്ടൻസൊക്കെ. ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പെഷ്യൽ പ്ലേസ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രയർ റൂമാണിത്. ഇനിയാൾക്ക് ഈ വീട് റെനോവേറ്റ് ചെയ്തപ്പോൾ മെയിൻ ഞങ്ങളുടെ മുന്നത്തെ വീട്ടിൽ പ്രയർ റൂം ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ തൊട്ടുമുത്താൻ, ഇപ്പോൾ ക്രിസ്ത്യൻസ് സംബന്ധിച്ചൊന്ന് പ്രാർത്ഥന കഴിഞ്ഞ് തൊട്ടുമുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അടിപൊളിയായിട്ട് പ്രയർ റൂം സെറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹത്തിൽ കുറേ ഇത് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. കുറച്ച് ഇച്ചിരി കോസ്റ്റ്ലി ആണ് ഇത് ചെയ്തത്. ഇച്ചിരി കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ സാധാരണ പ്രയർ റൂമിനെക്കാട്ടും കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ് ഇത് ചെയ്യാൻ. ഇതൊക്കെ വോൾട്ടൈലാണ് ഒട്ടിച്ചിരി, ഈ ടൈൽസ് വാൾ ടൈൽസ് ആണ് സെപ്പറേറ്റ് ഒട്ടിച്ചിരിക്കുന്നത്. ടൈലല്ല, സ്റ്റോൺസ് ആണ് സെപ്പറേറ്റ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ രൂപങ്ങളാണെങ്കിലും ഇതൊരു ഒരു കോട്ടിംഗ് ഉണ്ട്, ഒരു ഗ്ലേസിങ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ഐവറി കോട്ടിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഞാൻ ഈ ഐവറി കോട്ടിങ്ങിൻ്റെ വോം ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ ഐവറി കോട്ടിങ്ങുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് രൂപങ്ങൾക്കൊക്കെ. പിന്നെ പ്രാർത്ഥനയാണല്ലോ നമുക്ക് ഏറ്റവും, എല്ലാം അനുഗ്രഹങ്ങളും ദൈവത്തിന് കിട്ടുന്നതാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് സ്പേസ്. ഇപ്പോൾ ഒരു സ്ക്വയർ ടേബിളാണ്. സ്ക്വയർ ടേബിളിന് മാത്രമല്ല, ഒരു 8 ചെയർ ടേബിളാണ്, ഡൈനിങ് ടേബിളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം തേക്കിൻ്റെ ആണ്. പക്ഷേ വലിയ നമുക്കൊരു സ്ഥലമുണ്ട്, ഒരു പരിചയമുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് റേറ്റിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് തന്നായിരുന്നു അവർ. പിന്നെ ഇത് ലാസ്റ്റ് സപ്പറിൻ്റെ ഫോട്ടോ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ. ഫോട്ടോ അല്ല, ഒരു 3D. ഞങ്ങൾ മുന്നത്തെ വീട് താമസിച്ചപ്പോൾ കിട്ടിയിരുന്നതാണ്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അത് വെക്കാൻ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഞങ്ങളുടെ വാഷ് ബേസിൻ വരുന്നത്. അപ്പോൾ ഈ ഡൈനിങ് ടേബിളായിട്ടൊരു സെപ്പറേഷൻ വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വുഡൻ സെപ്പറേഷൻ കൊടുത്തത്. വാഷ് ബേസിന് ഒരു വുഡൻ സെപ്പറേഷൻ കൊടുത്തത്.
ചെറുത് കൊച്ചു ചെറിയ സീനറി ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം വാള് അല്ലാതെ പ്ലെയിനായി കിടന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി തോന്നില്ല എന്ന് തോന്നിയ കാരണം കൊണ്ട് കുറച്ച് സീനറീസ് ഉണ്ട്. പിന്നെ ഇത് ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിൻ്റെ സെയിം മെഷർമെൻറ്റിൽ തന്നെ മുകളിൽ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഇത് പപ്പയുടെയും അമ്മയുടെയും ബെഡ്റൂമാണിത്. പിന്നെ വരുന്നത് ഇത് തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ. ഞങ്ങൾക്ക് ഞങ്ങൾ ക്രിസ്ത്യൻസിന് ശരിക്കും പറഞ്ഞാൽ പ്രയറിൻ്റെ ആ ഡിവിഷനിൽ തന്നെ വരണം, യൂണിറ്റിൽ തന്നെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയും വരണം എന്നാണ്. അപ്പോൾ അതിൻ്റെ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ കൂടെ വെച്ചത്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഒരു വേറൊരു ബെഡ്റൂം കൂടെ ഉണ്ട്. എൻ്റെ ഏറ്റവും താഴെയുള്ള ബ്രദറിൻ്റെ ബെഡ്റൂമാണ് ഇത്. ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ല, ഒരു വിസിറ്റേഴ്സ് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ഇത് ഞങ്ങൾ ചെയ്തത്. രണ്ടും ഇത് അറ്റാച്ച്ഡ് ആണ്. ഇത് രണ്ടും ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഡൈനിങ് റൂമും ലിവിങ് സ്പേസും. പിന്നെ ആ കാണുന്നതാണ് അടുക്കള, അതും ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ബ്രദറിൻ്റെ റൂമാണ്. വിസിറ്റേഴ്സ് ബെഡ്റൂമായിട്ടും യൂസ് ചെയ്യും. ചെറിയൊരു ബെഡ്റൂമാണ്. ഇതും ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. കളർ ഇച്ചിരി ചാത്ത കളറാണ് അടിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കളർ ടേസ്റ്റ് അനുസരിച്ച് എടുത്തതാണ് നമ്മൾ. പിന്നെ ഇതിൻ്റെ അകത്തും ഞങ്ങൾ കർട്ടൻസ് യൂസ് ചെയ്യുന്ന ബ്ലൈൻഡ്സ് ആണ്. ഇപ്പോൾ ലൈറ്റിൻ്റെ ഒരു ഇത് ഷെയ്ഡ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കളർ അതായത് ബ്രൈറ്റ്നെസ് പോകാണ്ടിരിക്കാനാണ് തുറക്കാതെ. അത് തുറന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ലൈറ്റിംഗ് ഉണ്ട് ഈ മുറിയിലോട്ട്. ചെറിയ മുറി ആയതും ഒരു 3-door വിൻഡോ ഉള്ളതുകൊണ്ട് നല്ല ലൈറ്റിംഗ് ഉണ്ട് ഈ മുറിയിലോട്ട്. പിന്നെ ഞങ്ങൾ എല്ലാ മുറിയിലും ഇങ്ങനെ ഇത് റെഡിമെയ്ഡാണ്, റെഡിമെയ്ഡ് ഷെൽഫ് മേടിക്കാൻ കിട്ടും കടകളിൽ. അപ്പോൾ ഇതും ഞങ്ങൾ ഫർണിച്ചേഴ്സ് എല്ലാം എടുത്തിരിക്കുന്നത് സെയിം കടയിൽ നിന്നാണ്, കൊടുങ്ങല്ലൂരുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ ഇതാണ് ഈ ബെഡ്റൂം. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഒരു ക്യൂൻ സൈസ് ബെഡാണ്. ബെഡ്റൂമിൻ്റെ സൈസ് ചെറുതായതുകൊണ്ടൊരു ക്യൂൻ സൈസ് കട്ടിലാണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. എല്ലാം പുതിയതാണ്, ഫർണിച്ചേഴ്സ് ഒക്കെ പുതിയത്, റെനോവേഷൻ കഴിഞ്ഞപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇത്രയാണ് ഈ മുറിയുടെ ഉള്ളിൽ വരുന്നത്. പപ്പയുടെ അമ്മയുടെ ബെഡ്റൂമാണ്, ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. നമുക്ക് നോക്കാം. ഇവിടെയും കുറച്ച് ഇടിവെട്ട് കളറാണ്, ലൈറ്റ് എന്തോ ഞങ്ങൾക്ക് ഇച്ചിരി വീക്ക്നെസ് ആണ്. ബ്ലൂ കളർ. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതിലും ലൈറ്റുകൾ, ഈ ലൈറ്റുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ 3-watt കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം നോക്കിയാലും നമ്മൾ ട്യൂബ് ലൈറ്റിനായിട്ടും താഴെ പവർ എടുക്കുള്ളൂ. നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് ലൈറ്റ് വരും, ഭയങ്കര കറണ്ട് ബില്ല് വരുന്നു എന്ന് വിചാരിക്കേണ്ട. നമുക്ക് താല്പര്യം ഇങ്ങനെ ലൈറ്റിംഗ് കൊടുക്കാനായിരുന്നു. വലിയ ലൈറ്റുകൾ വേണമെങ്കിൽ കൊടുക്കുമായിരുന്നു, പക്ഷേ അതിൽ നല്ല കുറച്ചും കൂടി കൊച്ചു ലൈറ്റുകൾ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു കിങ് സൈസ് ബെഡാണ്, കട്ടിലാണ് ഞങ്ങൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിലൊരു നമുക്ക് എന്തെങ്കിലും ഇതുകൾ വെക്കാനോ മൊബൈൽ വെക്കാനോ അങ്ങനൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു സ്റ്റൂൾ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയാണ് നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്. അതാണ് ഡ്രസ്സിങ് ടേബിൾ. എല്ലായിടത്തും ബ്ലൈൻഡ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു എല്ലാ മുറിയിലും ഇതുപോലെ തന്നെ റെഡിമെയ്ഡ് ആയിട്ടൊരു കബോർഡുണ്ട്. അതും 3-door കബോർഡാണ്. അത് ശരിക്കും പറഞ്ഞാൽ ത്രീ ഡോർ കബോർഡ് നമുക്ക് രണ്ട് പോയി പറഞ്ഞ പോലെ ലേഡീസിന് ഒരുപാട് ഡ്രസ്സുകൾ ഒക്കെയാണ്. മമ്മിക്ക് സത്യം പറഞ്ഞാൽ ഇത് തികയുന്നില്ല. തികയുന്നില്ല എന്ന് പറയാൻ കാരണം പപ്പയുടെയും മമ്മിയുടെ ഡ്രസ്സും കൂടെ രണ്ടും കൂടെ തികയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൊണ്ട് ഒരു 4-door വേണം. പക്ഷേ റൂമിൻ്റെ സ്പേസിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഇത്രയും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഈ കട്ടിലി കിങ് സൈസ് കട്ടിലിന് താഴെ ഒരു ഡ്രോയർ ഉണ്ട്. അപ്പോൾ ഇവിടെ താഴെ ഒരു ഡ്രോയർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോയ്ക്കകത്ത് നമുക്ക് എന്തെങ്കിലും നീറ്റ് ഇടുന്ന ഡ്രസ്സൊക്കെ വെക്കാം. പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാല്യുബിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും ഡ്രോയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഡ്രോയറുകൾക്കകത്തും അതും വെക്കാം. അപ്പോൾ ഒരു കട്ടിൽ നമ്മൾ സ്പേസ് കുറവായതുകൊണ്ട് കട്ടിൽ നമ്മൾ മാക്സിമം ഉപയോഗിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ എടുത്തു വയ്ക്കാനായിട്ട്. ഈ റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ മുറിയും ഞങ്ങൾക്കുള്ള 4 മുറികളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഞാൻ ഒരു സ്പേസ് ഉള്ള ബാത്റൂമാണ്. ബാത്റൂം ഞാൻ കാണിക്കുന്നില്ല, സാധാരണ ഒരു കോമൺ ബാത്റൂം. അപ്പം ഇതൊക്കെയാണ്, ഇത്രയൊക്കെയാണ് ഈ റൂമിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ദേ ഇനി നമ്മൾ നമ്മുടെ കിച്ചണിലോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിലും ചെറിയ രീതിയിൽ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പം ഇതേ ചെറിയൊരു ക്രോക്കറിയുടെ അലമാരി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ്,
അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ സ്റ്റോർ റൂമാണ്, സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന സ്റ്റോർ റൂമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റൗ, ചിമ്മിനി അടുപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ രണ്ടും സെപ്പറേറ്റാണ്, സ്റ്റൗ ഒരു 3 ബേണർ സ്റ്റൗ ആണ്, പിന്നെ ഇത് ചിമ്മിനീൻ്റെ, പിന്നെ എക്സോസ് ഫാൻ. ഇവിടെയും ബ്ലൈൻഡ്സ് അല്ല, ബ്ലൈൻഡ്സ് പോലെ തന്നെ സെയിം പാറ്റേണിലൊരു കർട്ടനാണ് ചെയ്തിരിക്കുന്നത്. പിന്നൊരു സിങ്ക് ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്നാണ് അവർ പറഞ്ഞത്, തുരുമ്പ് പിടിക്കില്ല, ഹാൻഡ് മെയ്ഡാണെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. ഓവൻ മെയിനായിട്ട് ഞങ്ങൾ ഈ കിച്ചൺ അല്ല യൂസ് ചെയ്ത്, ഞങ്ങൾക്ക് വർക്ക് ഏരിയയിൽ ഒരു സെക്കൻഡ് കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. എന്താ, സകല അലമ്പ് സാധനങ്ങളും അവിടെയാണ്, ഭക്ഷണ സാധനങ്ങൾ എന്നല്ല പറഞ്ഞത്, സകല പാത്രങ്ങളും എല്ലാം അവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ കിച്ചൺ അത്രയും വൃത്തികേടാവില്ല. എൻ്റെ ഒരു സജഷനാണ്, അത് പുതിയതായിട്ട് വീട് വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മെയിൻ കിച്ചണും ഒരു സെക്കൻഡ് കിച്ചണും വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും, മെയിൻ കിച്ചൺ വൃത്തികേടാവാതിരിക്കും അങ്ങനെയാകുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള, ഇത്രയൊക്കെ ഉള്ളു. ഇനി നമുക്ക് മുകളിലത്തെ കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ റൂമിന് ഹോളിനകത്ത് ലൈറ്റിൻ്റെ ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പർഗോള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നല്ല ലൈറ്റിംഗ് ഡേ ടൈമിൽ, ഇപ്പോൾ ഡേ ടൈമിലായതുകൊണ്ട് ഇവിടെ കൊടുത്തുള്ള ലൈറ്റിംഗ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മുകളിലത്തെ ഹോള്. താഴത്തെ ഹോളിൻ്റെ അതേ സെയിം സ്പേസ് തന്നെയാണ്, ഫുൾ ഫുൾ ലെങ്ത് ഹോളാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹോളാണ്. അപ്പോൾ ഇവിടെയും ഞങ്ങൾ ഈ 3 വാട്ടറിൻ്റെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പെരുന്നാൾക്ക് ലൈറ്റ് ഇട്ട പോലെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്, പക്ഷെ ഞങ്ങളുടെ ഇഷ്ടം ഇങ്ങനെ ചെയ്യാനായിരുന്നു, ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ മുന്നേ ഞങ്ങളുടെ മുന്നത്തെ വീട്ടിലുണ്ടായിരുന്ന ഡൈനിങ് ടേബിൾ, അതൊക്കെ നേരെ ഞങ്ങൾ മുകളിലോട്ട് ഇങ്ങോട്ട് എടുത്തു. സോഫ സെറ്റ്, ഡൈനിങ് ടേബിളൊക്കെ എടുത്തു. ഇത് പഴയ വീട്ടിലെ ടി വി, മുന്നത്തെ വീട്ടിലുണ്ടായിരുന്ന ടി വി, സോണിയുടെ. പിന്നെ ഇവിടെയും ബ്ലൈൻഡ്സാണ് ഞങ്ങൾ യൂസ് ചെയ്തത്, കർട്ടൻസിനും ബ്ലൈൻഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു എക്സിറ്റ് ഉണ്ട്, ഫ്രണ്ടിലോട്ടൊരു എക്സിറ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ ഞങ്ങളൊരു ബൗളിൽ ഫിഷിനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലത്ത് മീൻ ചത്തുപോയേക്കാണ്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മേടിക്കാൻ പറ്റിയിട്ടില്ല മീനെ. ഇതാണ് ബാൽക്കണി സ്പേസ് വരുന്നത് ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ബാൽക്കണി സ്പേസ് ആണ് ഫുള്ള്. ഇവിടെയൊക്കെ ഇത് മിക്ക ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്, ഈ പില്ലറിലും ഈ സൈഡ് വാളിലൊക്കെ ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫ്രണ്ടിൽ വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്സ്ചറാണ് മൊത്തം ഫ്രണ്ട് സൈഡിൽ വരുന്നത്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് സൈഡിലൊരു എക്സിറ്റ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ രാത്രി ടൈമിലൊക്കെ വന്ന ഇരിക്കുന്ന സ്ഥലമാണത്, രാത്രി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാം എന്നുള്ളൊരു സെറ്റപ്പിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് രാത്രി ഇവിടെ വന്നിരിക്കാൻ. മുകളിൽ നമ്മൾ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ നിന്ന് വ്യൂ ഒക്കെ കിട്ടും, നമുക്ക് നല്ല കാറ്റും കൊണ്ട്. താഴെ പാടമാണ് ഞങ്ങൾക്ക്, അപ്പോൾ വിട്ടിരുന്ന് കഴിഞ്ഞാൽ രാത്രി വിട്ടിരുന്ന് സംസാരിക്കാൻ നല്ല രസമാണ്. രാത്രി ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. എന്തായാലും രാത്രി ഇവിടെ ഇവിടെ കുറേ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് മുകളിലൊക്കെ. അപ്പോൾ രാത്രി ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അതും കൂടി എൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അകത്തോട്ട് പോവാം. ഇനി ഇവിടെ വരുന്നത് ഈ ഫ്ലോറിൽ 2 മുറികൾ തന്നെയാണ് നമുക്ക് വരുന്നത്. ഒന്നെൻ്റെ ബ്രദറിൻ്റെ അഖിലിൻ്റെ മുറിയാണിത്, പിന്നെ അതാണ് ഞങ്ങളുടെ മുറി. പിന്നെ ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റും വരുന്നുണ്ട്, ഒരു കോമൺ ടോയ്ലറ്റും വെച്ചിട്ടുണ്ട്. 2 മുറികളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, കൂടെ ഒരു കോമൺ ടോയ്ലറ്റും വെച്ചിട്ടുണ്ട്, ഇനി ഗസ്റ്റുകൾ വരുമ്പോൾ യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മുറികൾ കാണാം. അപ്പോൾ ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് പോവാം. മുകളിലൊരു കുരിശുരൂപ്പൊക്കെ വെച്ചിട്ടുണ്ട്, വേറെ ചേർത്താൻ പോലൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വരൂ. ഇതാണ് ഞങ്ങളുടെ മുറി, കണ്ടിട്ടുണ്ടാവും മിക്കവരും, ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ മുറി. ഇതാണ് ഞങ്ങളുടെ ഒരു റെഡ് കോമ്പിനേഷനാണ് ഞങ്ങൾ മൊത്തം ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കിങ് സൈസ് ബെഡാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ആ ഹെഡ് റെസ്റ്റിലൊരു ഡ്രോയർ ഉണ്ട്, പിന്നെ സൈഡിലൊരു നമുക്കൊരു സ്റ്റൂൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഫോണും അതിൻ്റെ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട്.
ഈ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രെയിം ചെയ്ത് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സിങ് ടേബിൾ. ഇതൊക്കെയാണ് കിച്ചണിൻ്റെ കളക്ഷൻ. കുറച്ച് വൃത്തിയിൽ മെനലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെയും ബ്ലൈൻഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സെയിം സൈസ് തന്നെയാണ്. ഇതിൻ്റെയും മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റ് തന്നെയാണ്. ലൈറ്റിങ്ങും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജിപ്സം വർക്കിൽ മാത്രം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ത്രീ ഡോർ കബോർഡ് ഉണ്ട്. അതും നമ്മൾ മേടിച്ചാണ്, റെഡിമെയ്ഡായിരുന്നു അത്. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും സ്പേസും മതിയാവാതെ വരും ഈ കബോർഡിൻ്റെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 4-door കബോർഡെങ്കിലും വേണം, എന്നാലാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിരിക്കണം. ഒരു കബോർഡിൻ്റെ നമുക്ക് സ്ഥലത്തിൻ്റെ കുറച്ച് പരിമിതികളുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതും ബാത്റൂം അറ്റാച്ച്ഡ് മുറിയാണ്. ഓ, ദിസ് ഇസ് അവർ ഫേവറേറ്റ് പ്ലേസ്. ഇതാണ് ഞങ്ങളുടെ മുറി. അപ്പോൾ ഇതാണ് അജിയുടെ മുറി. നമുക്കൊന്ന് കയറി നോക്കാം. ഒരു യെല്ലോ ഷെയ്ഡാണ് അജിയുടെ മുറിയിൽ കൊടുത്തിരിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ക്വീൻ സൈസ് കട്ടിലാണ് അവന്. സ്ഥലം ഇല്ലാണ്ടല്ല, കിങ് സൈസ് കല്യാണം കഴിഞ്ഞിട്ട് മേടിച്ചു കൊടുക്കാന്ന് വെപ്പ് പറഞ്ഞു. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ആ കോറിഡോറിലാണ്, ആ സ്പേസിനകത്താണ് ബാത്റൂം വരുന്നത്. കുറച്ച് സീനറീസൊക്കെ ആ ടൈമിൽ അവൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു യെല്ലോ ഷെയ്ഡാണ് മൊത്തം വന്നിരിക്കുന്നത്. ഇവന് മാത്രം വേറെ അലമാരിയുടെ ആവശ്യമില്ല, കാരണം ഓൾറെഡി 4-door അലമാരി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. കുറേ ലീഫി ആയിട്ടുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, പനയൊക്കെ വെച്ചിട്ടുണ്ട്. പപ്പയുടെ ഐഡിയയാണ് ഇത് മുഴുവൻ. വെച്ച ടൈമിൽ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ചെടികളൊക്കെ ഉള്ളതാണ് നമ്മുടെ വീടിനൊരു ലൈഫ് കിട്ടും, നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇത് ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ യെല്ലോ പാം, പിന്നെ ഗ്രീൻ പാം ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കാർഷെഡ് ഏരിയ വീടിൻ്റെ. ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ഹണിയുടെ കൂടും. ഹണീനെ ബെല്ലേനെ എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് ഞങ്ങളുടെ ഹണിമോള്. അപ്പോൾ 7 centiലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ പോലെ കിണറാണ് ഇവിടെ മൂടിയിരിക്കുന്നത്. കിണർ മൂടി അതിലോട്ട് ഞങ്ങൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് നേരെ കിണറിലോട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലത്തെ വഴിയിൽ നിന്നുള്ള വീടിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. റോഡ് വളരെ മീൻ റോഡിൻ്റെ അടുത്താണ് വീട് നിൽക്കുന്ന കാരണം കൊണ്ട് വീടിൻ്റെ പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം വീട് ഇച്ചിരി ഹൈറ്റ് കൂടുതലായതുകൊണ്ട് റോട്ടിൽ നിന്ന് വ്യൂ കിട്ടുന്നില്ല. അപ്പം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഈ പോർഷനിൽ നിന്ന് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്രയും പോർഷനുള്ളൂ. വീടിൻ്റെ പ്ലോട്ട് ഇങ്ങനെ ലെങ്തി ആയിട്ട് കിടക്കുന്ന കാരണം കൊണ്ട് അപ്പുറത്തെ സൈഡ് ഭാഗം കാണില്ല. ശരിക്കും ഞങ്ങളുടെ പ്ലോട്ട് അങ്ങനെ ആയതുകൊണ്ട് വീടിൻ്റെ കൺസ്ട്രക്ഷൻ ലെങ്തി ആയിട്ടാണ് വീട് പണിതിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഡേ ലൈറ്റിലുള്ള വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. ഫ്രണ്ടിലും ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്, രണ്ട് ഗേറ്റാണ് ഞങ്ങൾക്കുള്ളത്. ഫ്രണ്ടിലൊരു ഗേറ്റും സൈഡിൽ കാറ് കയറാൻ വേണ്ടി വേറൊരു ഗേറ്റും. അങ്ങനെ വീടിന് രണ്ട് ഗേറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ നൈറ്റിൽ എങ്ങനെയാണ് ലൈറ്റൊക്കെ ഇടുമ്പോൾ എന്നുള്ള ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ലൈറ്റ്സ് ഓൺ. എപ്പടി, എങ്ങനെയുണ്ട് ഞങ്ങൾ വീട് നൈറ്റ് ലൈറ്റിൽ? ഒരുപാട് ലൈറ്റ് ഞങ്ങൾ പുറത്തും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പെരുന്നാൾക്കൊന്നും പുറത്ത് മാല ബൾബ് ഇടണ്ട എന്നാണ് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ പറയാറ്. ഒരു പക്ഷേ നോക്കുമ്പോൾ ഞങ്ങൾക്കത് തോന്നാറുണ്ട്,
എല്ലാം എൽ ഇ ഡി ലൈറ്റാണ്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി കൺസംഷൻ ആ ഒരു രീതിയിലാണ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൽ ഇ ഡി വാം ലൈറ്റ്സാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഞങ്ങൾ രാത്രി വന്നിരിക്കുന്ന ഒരു പോർഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കൊച്ചു കൊച്ചു 1 watt ലൈറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നൈറ്റിൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത്. എനിക്ക് ഈ റോട്ടിൽ നിന്ന് എടുക്കുന്ന കാരണം കൊണ്ടേ പൂർണ്ണമായിട്ടത് കാണിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ടിലത്തെ റോഡ് അത്ര വൈദ്യുതിയുള്ള റോഡല്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ്റെ പറമ്പിലൊക്കെ കയറി നിന്ന് എടുക്കേണ്ടി വരും. അത് അവർക്കും ബുദ്ധിമുട്ടാവും, കുറച്ച് കഴിയുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്കിത് കാണാൻ പറ്റും എന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വ്യക്തമായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഡീറ്റെയിലിംഗ്. അപ്പോൾ ഒരു ഹോം ടൂർ എന്നുള്ള രീതിയിൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും വീടൊക്കെ പണിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റെഫറൻസൊക്കെ വേണമെങ്കിൽ ഞങ്ങളോട് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇത് ആർക്കെങ്കിലും യൂസ്ഫുള്ളായവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻസ് പറയുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നിഖിൽ സൈനിങ് ഓഫ്. ബൈ.